ഗായ്സ്, വാട്ട്സ് അപ്പ് എല്ലാവർക്കും. ഡി ഡി മൈനസ് ബിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോണത് ഒരു ഹെഡ്ഫോണിൻ്റെ റിവ്യൂ ആണ്. കോസ്മിക് ബൈറ്റിൻ്റെ GS430. എൻ്റെ പണ്ടുണ്ടായിരുന്ന GS410 ഒരു പുതിയ വേർഷൻ, RGB ലെക്സ് ഒക്കെ കത്തണേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അധിക സമയം വൈകിപ്പിക്കാതെ നമുക്ക് ഇന്ന് നമ്മുടെ ഹെഡ്ഫോണിൻ്റെ റിവ്യൂയിലേക്ക് കിടക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഹെഡ്ഫോൺ GS430. ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് ക്യാമോ ബ്ലാക്ക് എഡിഷൻ ആണ് ആമസോണിൽ നിന്ന്. ഇതിൽ കുറേ ഫീച്ചേഴ്സ് എഴുതിച്ചിട്ടുണ്ട്. അഡ്ജസ്റ്റബിൾ ഹെഡ് ബാൻഡ്, സോഫ്റ്റ് ഇയർ കപ്സ്, പിന്നെ 3.5 mm ഓഡിയോ ജാക്കാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 7 RGB LED കളേഴ്സ് ഇതിലുണ്ട്. സെപ്പറേറ്റ് ആയിട്ട് കളർ എത്തും, ഒരേ കളറല്ല. PC, ലാപ്ടോപ്പ്, PS4, Xbox One മൊബൈലിലും ഇത് യോജ്യമാണ്. ഇതിൻ്റെ ബാക്കിൽ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഫീച്ചേഴ്സിൻ്റെ കുറച്ച് ഫോട്ടോസാണ്. വോളിയം കുറയ്ക്കാനും കൂട്ടാനുള്ള ഇത്, പ്ലഗ് പോയിൻ്റ്, ഹെഡ്ഫോണിൻ്റെ കുഷൻസ്, ഇയർ കപ്സ് പറഞ്ഞ പോലെ. സ്പെസിഫിക്കേഷൻസ് ഒന്നും ഞാൻ വായിക്കുന്നില്ല, ലെങ്തി ആയി പോകും വീഡിയോ. നിങ്ങൾ എന്നെ വീഡിയോ പോസ് ചെയ്തിട്ട് വായിച്ചോ. ഓക്കെ, നിങ്ങൾ പോസ് ചെയ്യും. അപ്പോൾ ഇവിടെ ഇൻസ്റ്റാഗ്രാമും എല്ലാം തന്നിട്ടുണ്ട് അക്കൗണ്ടിൽ. ഞാൻ വായിക്കില്ല, നമുക്ക് നേരെ സമയം വൈകിപ്പിക്കാൻ നമുക്ക് ഇതിൻ്റെ അൺബോക്സിംഗിലോട്ട് എടുക്കാം. ആദ്യം ഇതിലെ ഹെഡ്ഫോൺ ആണ് ഇത്തരത്തിലുള്ള മെയിൻ പ്രൊഡക്റ്റ്. അകത്ത് അകത്തൊരു എന്തോന്നോ ഒരു പ്രൊമോഷണൽ കാർഡുണ്ട്. യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ട്വിറ്ററിലും എല്ലാത്തിലും ഇങ്ങനെ നിങ്ങളെ ഫോളോ ചെയ്യാൻ പറ്റും, ഫോളോ ചെയ്യാനുള്ള ഒരു ഇതാണ്. അത് കഴിഞ്ഞാൽ കണ്ടൻസ് കാലിയായി. ഹെഡ്ഫോൺ വയർ കെട്ടിവെച്ചൊക്കെയാണ്, എന്നിട്ടും വലുത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും നല്ലവണ്ണം നല്ലൊരു കളറിങ് ആണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. മിലിട്ടറിയുടെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ കളർ. ഇയർ കഫ്സിൻ്റെ ഭയങ്കര സോഫ്റ്റ് ആണ്, തൊട്ടുമ്പോൾ തന്നെ അറിയാം. അല്ല, ക്ലോത്തിങ് വെച്ചാണ് ചെയ്തിരിക്കണം, അല്ല സ്പോഞ്ച് വെച്ചല്ല, ക്ലോത്താണ്, പ്യുവർ ക്ലോത്താണ്. കോസ്മിക് ബൈറ്റ് GS410 കുഷൻ്റെ ക്വാളിറ്റിയേക്കാളും കൊള്ളായത്. അഡ്ജസ്റ്റബിൾ ഹെഡ് കപ്പ് അത്യാവശ്യം കംഫർട്ടബിൾ ആണിത്, അത്യാവശ്യം. പക്ഷേ കോസ്മിക് ബൈ GS410 അത്ര കംഫർട്ടബിൾ അല്ലേ, അത് പറയാൻ പറ്റും. ഭയങ്കര കംഫർട്ടബിൾ ഹെഡ്ഫോൺസ് ആണത്. അപ്പോൾ ഇത് ഇതിൻ്റെ മൈക്ക് ഒക്കെ ഉണ്ട്. മൈക്കിൻ്റെ ടെസ്റ്റ് ഒക്കെ ഞാൻ ചെയ്ത് കാണിച്ചു തരാം, RGB ഒക്കെ ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ മെയിൻ ലുക്ക്, ഇത് കണ്ടോളൂ. ഇതാണ് ഇതിൻ്റെ വോളിയം കൺട്രോളർ. ഇതിൽ ഇതാ ഇതിൽ നിങ്ങൾക്ക് വോളിയം പൊക്കാൻ കുറയ്ക്കാനും പറ്റും. ഇതിൽ എന്തൊന്ന് RGB ഓൺ ഓഫ് ആക്കാൻ പറ്റും, ഫാനിങ് ഓഫ് ആക്കാൻ പറ്റും. ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ്റെ ഫിസിക്കൽ കൺട്രോൾ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഹെഡ്ഫോണിൻ്റെ RGB ലൈറ്റ്സ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വിചാരിക്കുന്നത് പല കളേഴ്സ് ഉണ്ട് ഇതിന്. ഇതാ നിങ്ങൾ കാണാൻ പറ്റും, ഇതുകൊണ്ടാണ് ഇതിൻ്റെ 7 RGB കളേഴ്സ് എന്ന് വിളിക്കുന്നത്. പാതി വേറെ കളർ, വേറെ വേറെ കളേഴ്സ് വെച്ചാണ് ഇനി ഇതിൻ്റെ ഇതിലുണ്ട്. ഇതിൻ്റെ RGB ലൈറ്റ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പം നമുക്ക് സമയം വൈകിപ്പിക്കാതെ നേരെ നമുക്ക് സൗണ്ട് ടെസ്റ്റും ഗെയിമിംഗ് ടെസ്റ്റിലോട്ട് കിടക്കാം. ഒക്കെ സമയം നമ്മൾ ഗെയിമിലോട്ട് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഗെയിം തുടങ്ങുമ്പോൾ തന്നെ ഒരു പാട്ടുണ്ട്. അപ്പം എനിക്കിതിൻ്റെ സൗണ്ട് ടെസ്റ്റ്, മ്യൂസിക് ടെസ്റ്റ് അതോടെ ആയി. സൗണ്ട് ടെസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ഇതിൻ്റെ സൗണ്ട് എനിക്ക് ഓക്കെ ആണ്. ബാക്കിയുള്ള ഹെഡ്ഫോണിൻ്റെ പോലെ തന്നെ, ഇപ്പോൾ ഗെയിമിംഗ് ഹെഡ്ഫോൺ ആയതുകൊണ്ട് വേറെ എന്നൊന്നുമില്ല. അപ്പോൾ സൗണ്ട് ടെസ്റ്റ് എനിക്ക് ഇതിൻ്റെ ഓക്കെ ആയിട്ട് തന്നെ തോന്നുന്നത്. ഓക്കെ, ഗെയിം കളിച്ചു നോക്കാം. പബ്ജി ഭയങ്കര ലവർ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഹെഡ്ഫോൺ ഇത് യോജ്യമാണ്. ഓരോ കുഞ്ഞു കുഞ്ഞു മൂവ്മെന്റ്സ് ഒന്നും കേൾക്കാൻ പറ്റും, ബാക്കി ഹെഡ്ഫോൺ പോലെ അല്ല. അപ്പൊ ഇതിന്റെ ഗെയിമിംഗ് സൗണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു.
റിവ്യൂസ് ഒക്കെ കോക്കാണ്. ഇതാണ് ഇതിന്റെ ഒരു മെയിൻ. ഇത് ഇത് ഗെയിമിംഗ് ഹെഡ്ഫോൺ ആയതുകൊണ്ട് തന്നെ ഇത് ഗെയിമിങ്ങിനാണ് ഏറ്റവും നല്ലത്. ഇപ്പൊ ഗെയിമേഴ്സിനാണ് ഇപ്പം പബ്ജി ഇതുപോലെ ഷൂട്ടിംഗ് ഗെയിംസ് ഒക്കെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമല്ല ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇവരൊക്കെയാണ് ഈ ഹെഡ്ഫോൺ. അഥവാ പാട്ട് കേൾക്കാനൊക്കെയാണെങ്കിൽ നിങ്ങൾ ഇറ്റ്സ് യുവർ ചോയ്സ്. ഇപ്പൊ എന്റെ അഭിപ്രായത്തില് ഇതിന്റെ വില 1300 rupees ആണ്. ആമസോണിൽ നിന്ന് വാങ്ങിച്ച ലിങ്ക് പറ്റുമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ പറ്റുമെങ്കിൽ തരാം. GS430 അത്ര കൊള്ളിലേക്ക് പോലും ഇത് നല്ല ഹെഡ്ഫോൺ ആണ്. വൺ ടൈം ബൈയബിൾ ആണ് ഫോർ ഗെയിമേഴ്സ്, ഇറ്റ്സ് മസ്റ്റ് ട്രൈ. അപ്പോ ഇതാണ് എന്റെ GS430 ഒരു റിവ്യൂ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ഫുൾ ഹോൾ 10 ഞാൻ അവരോട് കൊടുക്കുന്നത് 8.5 out of 10 ആണ്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കൂടെ ബെല്ലൈക്കൺ ഓർത്തണം. അടുത്ത വീഡിയോയിലേക്ക് ഉടനെ കാണാം. അതിലേക്കും ഒരു മാഡ്ലി ബൈ.